اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم للفقراء الذين احشروا في سبيل الله لا يستطيعون ضربا في الارض يحسبهم الجاهل اغنياء من التعفف تعرفهم بسيماهم لا يسالون الناس الحافا وما تنفقوا من خير فان الله به عليم صدق الله مولانا العلي العظيم അഭിയോ സാദാത്തുക്കൾ ഉസ്താദുമാർ പാസ്താനിക രംഗത്തെ പ്രമുഖർ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ സ്നേഹജനങ്ങൾ തൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ പ്രദേശത്തെ മുഴുവനും പ്രകാശപൂരിതമാക്കിയ സയ്യിദന താഹിറുൽ ഹദൽ തങ്ങൾ ഉസ്താദിൻ്റെ 12-ാമത് അനുസ്മരണ സംഗമം നടക്കുന്ന ഈ മഹത്തായ സംഗമത്തിൽ അനുഗ്രഹീത പ്രഭാഷകൻ ഒന്നരായ കുറ്റമ്പാർ ഉസ്താദിൻ്റെ മർമ്മവും ധർമ്മവും കലർന്ന പ്രഭാഷണം നമ്മൾ കേൾക്കാനിരിക്കുകയാണ്. ദീർഘമായ ഒരു പ്രസംഗം ഞാൻ ഈ സന്ദർഭത്ത് ഞാനും നിങ്ങളും ഉദ്ദേശിക്കുന്നില്ല എന്നെനിക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമായ ദീനിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാലകാലങ്ങളിൽ ചില പ്രത്യേക വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുക്കുമെന്നും അവർ അതിനാവശ്യമായ പ്രത്യേകമായ കഴിവുകൾ ആർജിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നും സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനിൻ്റെ പ്രബോധനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ വളരെയധികം ദാരിദ്ര്യത്തിന്റെ ജീവിതം അനുഭവിച്ചുകൊണ്ട് ദാരിദ്ര്യത്തോട് പൊരുത്തപ്പെട്ടുകൊണ്ട് വിശുദ്ധമായ അഹ്ലു സുഫയിൽ മദീനത്തെ വിശുദ്ധമായ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് നേതൃത്വം നൽകിയ 400-ഓളം വരുന്ന അഹ്ലു സുഫയുടെ ആളുകൾ അസ്ഹാബു സുഫ എന്ന് പറയുന്ന ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ ജ്യോതിർഗോളങ്ങളായിരുന്ന മഹത്തുക്കൾ വിശുദ്ധമായ മദീനയുടെ മസ്ജിദിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സ്വയം സമർപ്പിതരാവുകയാണ്. വിശുദ്ധ ഖുർആൻ അവരെ വർണ്ണിക്കുന്നത് ലാ യസ്തതീഉന ദർബൻ ഫിൽ അർദ്, ഉപജീവന മാർഗത്തിന് വേണ്ടി അന്നത്തിന്റെ വഴി അന്വേഷിക്കാൻ അവർക്ക് സാധ്യമല്ല, അവർക്ക് വല്ലതും ആരെങ്കിലും കൊണ്ടുപോയി കൊടുക്കുകയുമില്ല. യഹ്സബുഹുൽ ജാഹിലു അഗ്നിയാ മിന തഅഫുഫ്, മാന്യത കൊണ്ട് ആരോടും അവരെ ചോദിക്കുകയില്ല എന്നുള്ള കാരണം കൊണ്ട് വിവരമില്ലാത്ത ആളുകൾ അവരെ ധനികന്മാരാണെന്ന് ധരിക്കുകയും അവർക്ക് വല്ലതും നൽകാൻ മടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി സ്വയം സമർപ്പിതരായ മഹത്തുക്കളായ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പ്രശംസിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്ഹാബു സുഫയുടെ ചരിത്രം മുതൽ ഇന്ന് വരെയുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളും സ്വാലിഹികളും ദഅവത്തിന്റെ മേഖലയിൽ അനുഭവിച്ച പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആ മഹത്തായ പാരമ്പര്യത്തിന്റെ ശൃംഖലയുടെ നമ്മുടെ അടുത്ത കാലത്ത് ജീവിച്ച വലിയൊരു ഖന്നിയായിരുന്നു വിശുദ്ധിയുടെ പര്യായമായിരുന്ന സയ്യിദന താഹിറുൽ ഹദൽ തങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള മഹാരഥന്മാരുടെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ സമൂഹത്തിനുണ്ടാകുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വളരെ വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും, ഒരു സമൂഹം മൊത്തം സുഭിക്ഷമായും ധൈര്യമായും സമാധാനപരമായും ജീവിക്കാൻ ആവശ്യമായ വളരെ മഹത്തായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ മഹാന്മാരായ ആത്മീയ നേതാക്കൾ ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ മുസ്ലിംകളുടെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് മാസങ്ങളോളം പഠനം നടത്തി വളരെ വിശദമായ ഒരു റിപ്പോർട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വെച്ചു. കഴിഞ്ഞയാഴ്ച മരണപ്പെട്ട ഡൽഹി ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രാജീന്ദർ സച്ചാർ 94-ാമത്തെ വയസ്സുവരെ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും പ്രത്യേകിച്ച് മുസ്ലിംകളുടെയും ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ പിന്നാക്കാവസ്ഥയുടെ പരിഹാരത്തിന് വേണ്ടിയും സമരമുഖങ്ങളിൽ സജീവമായിരുന്നയാളാണ് ജസ്റ്റിസ് രാജേന്ദ്ര സച്ചാർ എന്ന് പറയുന്നയാൾ.
അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ 400-ഓളം പേജുകളുള്ള വളരെ ബൃഹത്തായ വിശദമായ റിപ്പോർട്ട്, ഹൈ ലെവൽ റിപ്പോർട്ട് ഓൺ എക്കണോമിക് എഡ്യൂക്കേഷണൽ ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ മുസ്ലിംകൾ നേരിടുന്ന വിദ്യാഭ്യാസപരമായ, സാമൂഹികമായ, സാമ്പത്തികമായ സ്ഥിതിഗതികളെ സംബന്ധിച്ചുള്ള വളരെ വിശദമായ പഠന റിപ്പോർട്ട് മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ പേശയിൽ അദ്ദേഹം വെക്കുമ്പോൾ ആ വിശദമായ റിപ്പോർട്ടിൽ ഒരു ചാപ്റ്റർ, ഒരു അധ്യായം അദ്ദേഹം പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ അധ്യായത്തിൽ അദ്ദേഹം പേരിട്ടത് മുസ്ലിംസ് ഇൻ കേരള എന്നാൽ. കേരളത്തിലെ മുസ്ലിംകളുടെ സ്ഥിതിഗതികൾ അദ്ദേഹം അന്വേഷണാത്മകമായി പഠിക്കുകയും അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. അദ്ദേഹം അതിന് മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നാം പഠനം നടത്തുമ്പോൾ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ മുസ്ലിംകൾ ഏറ്റവും അധികം ഭയവിഹ്ലതയോടുകൂടി ജീവിക്കുന്ന, പേടിയോടുകൂടി ജീവിക്കുന്ന സംസ്ഥാനം അത് ഗുജറാത്താണെന്ന് സാച്ചാർ എഴുതിയപ്പോൾ അതിന്റെ മറുപുറം അദ്ദേഹം തന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു. മുസ്ലിംകൾ വളരെ സുരക്ഷിതമായി, ശാന്തമായി, യാതൊരു ഭയവുമില്ലാതെ ജീവിക്കുന്ന ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ ഇന്ത്യയിൽ അത് കേരളമാണ് എന്ന് സാച്ചാർ തന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു. മുസ്ലിംസ് ഇൻ കേരള എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ചാപ്റ്ററിലൂടെ സാച്ചാർ ഈ ലോകത്തിന് നൽകുന്നൊരു സന്ദേശമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ, അദ്ദേഹം ഉൾക്കൊള്ളുന്ന 11-അംഗ സംഘം കേരളത്തിൽ പഠനം നടത്തി, കേരളത്തിന്റെ മുക്കുമൂലകളിലുമായി ബന്ധപ്പെട്ട് സ്റ്റഡി നടത്തി, കേരളത്തിന്റെ വിവിധങ്ങളായ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി. അപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്, ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് തികച്ചും ഭിന്നമായൊരവസ്ഥയാണ് കേരളത്തിലുള്ളത്. കേരള മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം അവർ ബാക്ക്വാർഡാണെന്ന് പറയാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. ഇന്ത്യൻ മുസ്ലിംകളുടെ ബാക്ക്വാർഡ്നെസിന്റെ പിന്നാക്കാവസ്ഥയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ അത്ഭുതപ്പെടുന്നു, കേരള മുസ്ലിംകൾ ഒരിക്കലും ബാക്ക്വാർഡല്ല, അവർ പിന്നോക്ക വിഭാഗമല്ല, അവർക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല, അവർക്ക് വർഗീയവാദത്തിന്റെ പ്രശ്നങ്ങളില്ല, അവർക്ക് ഭീഷണിയില്ല. ഒരു കാര്യം പ്രത്യേകം സാച്ചാർ തന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ മുസ്ലിംകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾ, ഒന്ന് ഐഡന്റിറ്റിയുടെ പ്രശ്നമാണ്. ഇന്ത്യൻ മുസ്ലിംകൾക്ക് അവരുടെ തലപ്പാവ് ധരിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല, താടി വളർത്തിക്കൊണ്ട് നടക്കാൻ പറ്റൂല, നീളക്കുപ്പായം ധരിച്ചുകൊണ്ട് നടക്കാൻ പറ്റൂല. മുസ്ലിംകളുടെ മുഴുവൻ ഐഡന്റിറ്റികളെയും പരസ്യമായി ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ ഭയപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ മുസ്ലിം ജീവിക്കുന്നത്. സാച്ചാർ പ്രധാനമന്ത്രിയോട് സൂചിപ്പിച്ചു, ഇന്ത്യൻ മുസ്ലിംകൾക്ക് ഐഡന്റിറ്റിയുടെ പ്രശ്നമുണ്ട്, അവരുടെ വ്യക്തിത്വങ്ങളെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വേഷവിധാനങ്ങളോ സംസ്കാരങ്ങളോ ഭാഷകളോ ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ല എന്ന് സാച്ചാർ പരിഭവപ്പെട്ടു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, രണ്ടാമത്തെ പ്രശ്നം സെക്യൂരിറ്റിയുടേതാണ്, അവർക്ക് എവിടെയും സുരക്ഷിതത്വമില്ല, അവർക്ക് സംരക്ഷണമില്ല. സുഹൃത്തുക്കളെ, മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ മുസ്ലിംകൾ നേരിടുന്ന മൂന്നാമത്തെ പ്രശ്നം അത് ഇക്വിറ്റിയാൻ, അവർക്ക് സോഷ്യൽ ജസ്റ്റിസ് കിട്ടുന്നില്ല, സാമൂഹികമായ നീതിയിൽ നിന്ന് അവർ വഞ്ചിതരാകുന്നു എന്നൊക്കെ പറയുന്ന സാച്ചാർ കേരളത്തിൽ വന്നുകൊണ്ട് തന്റെ റിപ്പോർട്ടിൽ ഒരു പ്രത്യേക ചാപ്റ്റർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരള മുസ്ലിംകൾ ഭീതിപരമായ അന്തരീക്ഷത്തിലല്ല ജീവിക്കുന്നത്, അവർക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വിശദമായ റിപ്പോർട്ടിൽ അദ്ദേഹം അതിന് കാരണം പറയുന്നു, ദീസ് പ്രോഗ്രസീവ് ക്യാരക്ടർ ഇൻഹെറിറ്റഡ് ബൈ റിനൈസൻസ് മൂവ്മെന്റ്. ഈ മഹത്തായ പുരോഗമനാത്മകമായ പ്രവർത്തനങ്ങൾക്ക് കാരണം കേരളത്തിലെ നവോത്ഥാനപരമായ പ്രവർത്തനങ്ങളാണ്. കേരളത്തിലുള്ള നവോത്ഥാനപരമായ പ്രവർത്തനങ്ങൾ പിത്രാർജിതമായി വന്നിട്ടുള്ളതാണ്, പൂർവികരിൽ നിന്ന് കൈമാറപ്പെട്ടു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും സുരക്ഷിതമായ അന്തരീക്ഷമുള്ളത് എന്ന് രാജീന്ദ്ര സച്ചാർ തന്റെ റിപ്പോർട്ടിൽ പറയുമ്പോൾ ഒരു കാര്യം നാം ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ പ്രത്യേകമായ സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള സുരക്ഷിതത്വം, ഇവിടെയുള്ള സമാധാനം, ഇവിടെയുള്ള ഇക്വിറ്റി, സെക്യൂരിറ്റി, ഐഡന്റിറ്റി മുഴുവനും എങ്ങനെയാണ് കേരളത്തിന് മാത്രം സ്വന്തമായത്? ഈ നാട്ടിലെ ഉലമാഇന്റെ നേതൃത്വം, ഈ നാട്ടിലെ മഹാന്മാരായ പണ്ഡിതന്മാർ കേവലം ഏതെങ്കിലും ഒരു വഴിയിൽ ആ മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും സാമൂഹിക നവോത്ഥാനത്തിന്റെ വഴിയിൽ ചെലവഴിച്ചപ്പോൾ ഉണ്ടായ മാറ്റങ്ങളുടെ പരിഭരണങ്ങളാണ് സച്ചാർ റിപ്പോർട്ടിലൂടെ നാം കണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് കേരളത്തിലേക്ക് വന്ന സ്വഹാബിമാർ, മാലിക് ദിനാർ അലി അള്ളാഹുവിന്റെ കാലം
കാലം തൊട്ട് ഇങ്ങുവരെ 14 നൂറ്റാണ്ടിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഉലമാഇന്റെ ആക്ടിവിസമാണ് കേരളത്തിന് പ്രത്യേകമായ വ്യക്തിത്വം നേടിക്കൊടുത്തത്. 10ാം നൂറ്റാണ്ടിലെ മഖ്ദൂമുമാരുടെ പ്രവർത്തനങ്ങൾ, അതിന് മുമ്പും ശേഷവുമുള്ള സമൂഹത്തിലെ മുജദ്ദിദുമാരായ ആലിമുകളുടെ പ്രവർത്തനങ്ങൾ, അതിനുശേഷം പ്രിയപ്പെട്ടവരെ 1921 കാലഘട്ടങ്ങളിൽ വഹാബികൾ കേരളത്തിലെ സ്വതസിദ്ധമായ പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കേരളത്തിലെ വഹാബി വൽക്കരിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ കേരളത്തിലെ ആത്മീയ മുജദ്ദിദായി അറിയപ്പെടുന്ന, നവോത്ഥാനത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്ന മഹാനായ നെല്ലിക്കുത്ത് ആലി മുസ്ലിയാരെ തിരൂരങ്ങാടി വലിയ പള്ളിയിൽ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിന് തൂക്കുമരം വിരിച്ചുകൊണ്ട് തൂക്കിക്കൊല്ലാനുള്ള നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ കോയമ്പത്തൂർ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോ അദ്ദേഹത്തിന്റെ ദർസിലെ സീനിയർ മുതഅല്ലിമായിരുന്ന വലിയ വിദ്യാർത്ഥിയായിരുന്ന ഖാതിബ് മുഹമ്മദ് മൗലവി എന്ന് പറയുന്ന ആ ശിഷ്യനിൽ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചപ്പോൾ ഉസ്താദിനെ അറസ്റ്റ് ചെയ്ത ശൂന്യത നികത്താൻ ശിഷ്യൻ മുമ്പോട്ട് വരുമെന്ന് സമൂഹം പ്രതീക്ഷിച്ചപ്പോൾ രാത്രി സമയത്ത് സ്ത്രീകളുടെ വേഷമണിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ കൊടുങ്ങല്ലൂരിലേക്ക് നാടുവിട്ട ആലി മുസ്ലിയാരുടെ ശിഷ്യനായിരുന്ന കെ എം മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ കൊടുങ്ങല്ലൂരിൽ പോയി കൊണ്ടയാൾ വഹാബിസം പഠിക്കുകയും മലബാറിൽ വഹാബിസം കൊണ്ടുവരികയും ചെയ്തപ്പോൾ അതിശംഖിതമായ ഉലമാഇന്റെ നേതൃത്വത്തിൽ 1925 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രൂപം നൽകി. അതിനുശേഷം വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, വിദ്യാഭ്യാസ ബോർഡുകൾ ഇന്ത്യക്ക് സ്വന്തമായി ഭരണഘടന നിലവിൽ വന്നപ്പോൾ സ്കൂളുകളിൽ വെച്ചുകൊണ്ട് പൊതു സ്കൂളുകളിൽ മദ്രസ വിദ്യാഭ്യാസം പാടില്ല, അത് ഇന്ത്യയുടെ സെക്യുലർ സിദ്ധാന്തത്തിന് എതിരാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പീഡിപ്പിക്കാൻ വേണ്ടി അവരുടെ മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പൊതു സ്കൂളുകളിൽ പാടില്ല എന്ന നിയമം വന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് മദ്രസ എന്ന് പറയുന്ന സ്വയം പര്യാപ്തതയുള്ള ധാർമ്മിക വിജ്ഞാന കേന്ദ്രങ്ങൾ തുറക്കുകയും അതിനുശേഷം സുന്നീവചന സംഘത്തിലൂടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകം മൊത്തം അത്ഭുതപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ എസ് വൈ എസിന്റെ നേതൃത്വത്തിലായി നമ്മുടെ കേരളക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. അതിന്റെ ഫലമായി പള്ളി ദർസുകളിൽ മുദരിശിമാരായും മദ്രസകളിൽ മുഅല്ലിമീങ്ങളായും പള്ളികൾ ഖതീബുമാരുമായും മാത്രം സേവനം അനുഷ്ഠിക്കുന്ന ഉലമാക്കൾ അവരുടെ പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് സമൂഹത്തിന് നേതൃത്വം നൽകിയിരുന്ന ഉലമാക്കൾ സ്വന്തമായി സ്ഥാപനങ്ങൾ കേരളത്തിൽ നമുക്കറിയാം മൽഹർ നൂറുൽ ഇസ്ലാം താലിമി എന്ന സയ്യിദുന പ്രസോടതങ്ങൾ ഉസ്താദിന്റെ അത്യുത്തര കേരളത്തിലെ ആ പ്രസോട്ടിൽ നിന്ന് ആരംഭിക്കുന്ന വൈജ്ഞാനിക സമുച്ചയങ്ങളുടെ ദീർഘമായ പരമ്പര കേരളത്തിലെ മുഴുവൻ ഹള്ളികളിലും ഗല്ലികളിലും നൂറുകണക്കിന് സ്ഥാപനങ്ങൾ, ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാനപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സ്ഥാപനങ്ങളിലൂടെ തുടങ്ങിയ മഹത്തായ സ്ഥാപനങ്ങളിലൂടെ മുസ്ലിമത്തിന്റെ നവോത്ഥാനപരമായ പ്രവർത്തനങ്ങൾക്ക് ഉലമാക്കൽ മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സാക്ഷാ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞതുപോലെ ഇൻഹെറിറ്റഡ് ബൈ റിനൈസൻസ് മൂവ്മെന്റ്, ആ റിനൈസൻസ് മൂവ്മെന്റ് എന്ന് പറയുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ മുസ്ലിംകൾക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അന്തസ്സും അഭിമാനവും സുരക്ഷിതത്വവും നൽകി ഈ സമൂഹത്തെ സമുദ്ധരിക്കാനുള്ള വഴിയിൽ ഒരുപാട് വിലപ്പെട്ട സംഭാവനകൾ നൽകി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിന്റെ ഭാവിയും നമ്മുടെ നാട്ടിന്റെ വർത്തമാനവും ഉലമാഇന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുന്ന കാലത്ത് മാത്രമേ ഈ സമൂഹത്തിന് ഭാവിയുള്ളൂ എന്നൊരു സന്ദേശമാണ് ഈ മഹത്തായ സ്ഥാപനങ്ങളും സംഘടനകളും നമുക്ക് നൽകുന്നത്. മുഹിമ്മാതുൽ മുസ്ലിമീനിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2.5 കാലത്തോളമായി അത്യുത്തര കേരളത്തിലെ വിളക്കുമാടമായി ഈ പ്രദേശത്തുള്ള പാവപ്പെട്ടവരുടെ വൈജ്ഞാനികമായ ഉന്നമനത്തിന്റെ ഏറ്റവും വലിയ ഉത്ഭവ കേന്ദ്രമായി സയ്യിദുന ത്വാഹിർ തങ്ങൾ ഉസ്താദ് അവരുടെ ആത്മീയ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ ഒരു തെളിവായി നമ്മുടെ മുമ്പിൽ പ്രശോഭിച്ചു നിൽക്കുകയാണ്. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഈ മഹത്തായ സമ്മേളനത്തിന്റെ സർവവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിട. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒന്നേരായ കൂറ്റമ്പാർ ഉസ്താദ് അവർ നമ്മൾ